പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടും നാലുമാണ് ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നവയാണ് ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ. ഇത് നാലുമാണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങൾ. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്യാപ്റ്റൻ ഡിലനോയ്. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, ജോസഫ് നോയൽ പേറ്റർ. ജോസഫ് നോയൽ പേറ്റൻ ആണ് ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത്. താഴെ പറയുന്നതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 3, 4. ആനി ബസൻ, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഇവർ മൂന്ന് പേരുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ആനി ബസൻ, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജനുവരി 3. നമ്മുടെ രാജ്യത്തിന്റെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെറാഡൂൺ. സഹ്യാദ്രിയിലെ മഹാബലേശ്വരന് അടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ. താഴെ പറയുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭൗമ താപോർജം. അടുത്ത ചോദ്യം, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുവാദിനി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ട് മാത്രമാണ് ബന്ധമില്ലാത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടതാണ്, മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഈ മൂന്ന് പ്രസ്താവനകളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ്. അപ്പോൾ പ്രസ്താവനകൾ നോക്കാം. 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം ആണിത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത്. താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥൻ ആണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. പാലിന്റെയും പയർവർഗത്തിന്റെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1st സ്ഥാനമാണ്. പാലിന്റെയും പയർവർഗങ്ങളുടെയും ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1st സ്ഥാനം. 16th ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അരവിന്ദ് പനഗരിയ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ?
ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ ലിസ്റ്റുകൾ അഥവാ അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. അപ്പോൾ 1, 2 ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 4 തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് PK തുങ്കൻ കമ്മിറ്റിയാണ്. അനുച്ഛേദം 243 ക്ലോസ് എ ഗ്രാമസഭയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. 1, 2 ശരിയാണ്. 3, 4 തെറ്റായിട്ടുള്ളത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് 1-ാമത്തെ പ്രസ്താവന മാത്രമാണ്. ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. അപ്പോൾ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1-ാമത്തേത് മാത്രമാണ്. 2, 3 തെറ്റായിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. 3-ാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അനുച്ഛേദം 75 ക്ലോസ് 3 പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സ്വീപ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധനവും തെരഞ്ഞെടുപ്പിനുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 ബന്ധമില്ലാത്തത്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് 2, 3. ശരിയായിട്ടുള്ളത് നോക്കാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 3-ൽ 1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. 1, 4 ശരിയാണ്. 2, 3 തെറ്റായിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 243 കെ. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. റവന്യൂ വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണ് ഇത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1 എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്. സി അച്യുത മേനോൻ.
സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒ ആർ കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നതിൽ ഏത് നിയോജക മണ്ഡലത്തേക്കാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മാനന്തവാടി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദൃഷ്ടിപടലം. ജംന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തു മൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആട്. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈറസ്. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വിറ്റ്സർലാൻഡ്. എന്താണ് ശരണ്യ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബെറിബെറി. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സൗദി അറേബ്യ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3A. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോൺ ഡൈനാമിക്സ്. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 4 ശരിയാണ്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ചേരുംപടി ചേർക്കുക. ബോയിൽ നിയമം, ഡാൾട്ടന്റെ നിയമം, അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കറക്റ്റ് ഓർഡർ വരുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 4 ശരി അല്ലാത്തതായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1s2, 2s2, 2p2 അത് ശരിയാണ്. അതുപോലെ തന്നെ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d1 അപ്പോൾ 2, 3 ശരിയാണ്. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി, റോസ്റ്റിംഗ്. ഓർഗനൈസൺ എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൃത്രിമ മൂലകം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടം ഡോട്ട്സ്. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ഡി വാസുദേവൻ നായർ. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ഡി വാസുദേവൻ നായർ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചവിട്ടു നാടകം. കഥകളിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 4 ഒരു ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. അപ്പോൾ 2, 4 ശരിയായിട്ടുള്ളത്.
കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തലശ്ശേരി. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആശാ മേനോൻ, ശ്രീകുമാർ, അതുപോലെ തന്നെ ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്, ആശാ മേനോൻ, കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. യുണെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കോഴിക്കോട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ? ആൻസർ ഓപ്ഷൻ സി ആണ് ഇഗ സ്വിയാടെക്. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി HTML. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരം കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കാറുള്ളൂ. ചേരും വഴി ചേർക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, ബ്രൗസർ ഫയർഫോക്സ്, ഇൻപുട്ട് ഡിവൈസ് ജോയിസ്റ്റിക്, ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എം സേവനം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഐരാവത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമവും 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ആൻസർ ഓപ്ഷൻ എ ആണ്, 60 അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടും, അതായത് എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. 2012 ലൈംഗിക കുറ്റകൃത്യത്തിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയും ബിയും രണ്ടും വരുന്നുണ്ട്. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ, എയും ബിയും കറക്റ്റ് ആണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി? ആൻസർ ഓപ്ഷൻ സി ആണ്, 103. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തരകൊറിയ. അടുത്തത് മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 71 ചോദ്യം, വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 65. 72 ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3 1/4 ആണ്. അടുത്ത 73 ചോദ്യം, തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത് എന്നാണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 16 18. 24 ടീമിലെ ശരാശരി തൂക്കം 50 ആണ്. 40 തൂക്കമുള്ള ഒരംഗം പോയി, പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കൂടി. പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 52. ഒരു ജോലി 6 കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു, അതേ ജോലി ക്യൂ എന്നയാൾ 18 കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 4.5. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നു എങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു.
എങ്കിൽ രണ്ട് യാത്രയും നടന്നു പോകാൻ എത്ര സമയം എടുക്കും? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 14 മണിക്കൂർ. എത്ര കാലം കൊണ്ട് 2,400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2,646 രൂപയാകും? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 വർഷം. 78-ാമത്തെ ചോദ്യം, അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 10 3/10 ആണ്. 79-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 172.7. 80-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 59:31. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്യൂഡോണിം. അല്ല, സ്പെല്ലിംഗ് വരുന്നത് PSEUDONYM. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് എല്ലോ ഷർട്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്, എ. യെസ്റ്റർഡേ ഐ ബോട്ട് എ യെല്ലോ ഷർട്ട്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫോർ എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നെസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിസസിറ്റേഷൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡെസ്പൈറ്റ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെലിൻ സെഡ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് വിത്ത് കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച്. വി ഹാഡ് ആൻ എക്സ്പെൻസീവ് ആൻഡ് ഡെലീഷ്യസ് ഡിന്നർ അറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. ആൻസർ വരുന്നത് അതിൽ ഇറ്റാലിയൻ എന്നതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ആണ് ഓപ്ഷൻ എ, അഡ്ജെക്റ്റീവ്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ഹാവ് കം ടു ദി പാർട്ടി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് ദേ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് മീനിങ് പോസ്റ്റ് പോൺ. ദ കമ്മിറ്റി വോട്ടഡ് ടു ഡാഷ് ദി പ്രപ്പോസൽ ഫോർ ഫർദർ കൺസിഡറേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റാൻഡ് ഓവർ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം അണ്ടർലൈൻഡ്. ഷീ റെഫ്യൂസ്ഡ് ടു ബി ലെഡ് ബൈ ദി നോസ്. അതിൽ ടു ബി ലെഡ് ബൈ ദ നോസ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ബി സബ്മിസീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് പെട്രിഫൈഡ്. പെട്രിഫൈഡ് എന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ആണ് ഓപ്ഷൻ സി, ബ്രേവ്. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, അതിഥി. ആദ്യം തായാണ് വരുന്നത്, രണ്ടാമത് രഥത്തിന്റെ ത, അതിഥിയാണ് ശരിയായിട്ടുള്ളത്. നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഉച്ചം. കാലത്തിന് യോജിച്ചത് ഒറ്റപദം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാലോചിതം. രക്തം പര്യായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രുധിരം. എള്ളുകീറുക ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കർശനമായി പെരുമാറുക. സിംഹി പുല്ലിംഗ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, സിംഹം. പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, നിരീക്ഷണ ഘട്ടം. വരികടോ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ഇ ആണ്, വരിക അധികം എടോ. പൂജക ബഹുവചനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യർ. വിൺ അധികം തലം ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, വിൺതലം. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഓഫീസ് അറ്റൻഡർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. താങ്ക് യു.